നമസ്കാരം. നമ്മൾ ഓൾറെഡി ഗ്രാൻഡ് വിറ്റാര, മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡൽ സിഗ്മയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് വാല്യൂ ഫോർ മണി എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവും ഇല്ല. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൻ്റെ ബേസ് മോഡലായിട്ടുള്ള ഇ എന്ന് പറയുന്ന മോഡൽ, അതുപോലെ തന്നെ സുസുക്കി ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബേസ് മോഡൽ, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏത് മോഡലാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ അഭിപ്രായവും എൻ്റെ സജഷനും എന്ന് പറയുന്നത് യു ക്യാൻ ഗോ ഫോർ ടയോട്ട ഹൈറൈഡർ എന്ന് പറയുന്ന മോഡലിൻ്റെ അതിൻ്റെ ബേസ് മോഡലിലേക്ക് നിങ്ങൾക്ക് പോകാം. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ്. നമ്മളൊരു വാഹനത്തെ സജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുമ്പോൾ ഈ വാഹനത്തേക്കാൾ ഉപരി ഈ വാഹനമാണ് നല്ലത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങളും കൂടി നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡലിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ടയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ എന്ന് പറയുന്ന വാഹനത്തെ, ആ വാഹനത്തിൻ്റെ ബേസ് മോഡൽ സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ പറയട്ടെ, ഈ രണ്ട് വാഹനവും സെയിം വാഹനം തന്നെയാണ്. അതായത് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര അതിൻ്റെ ബേസ് മോഡലും ടയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ അതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള ഈ എന്ന് പറയുന്ന വേരിയൻറ്റും സെയിം വാഹനം തന്നെയാണ്. എക്സ്റ്റേണലിയുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് ഈ വാഹനത്തിലുള്ളൂ. നമുക്കറിയാം നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജാണ്. അത് രണ്ട് വാഹനത്തിലും അതുപോലെ തന്നെയാണ് വരുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എടുത്ത് വരേണ്ടത്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ, അതായത് പുഷ് ഇഗ്നീഷൻ സ്റ്റാർട്ട് ബട്ടൺ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഒരു ബേസ് മോഡലിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ. തീർച്ചയായിട്ടും ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പുറകു വശത്തെ സീറ്റ്, അതായത് ബാക്ക് സീറ്റ് നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിലും ആ റിക്ലൈൻ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്ന സീറ്റുകളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ മൂന്ന് പേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ബൂട്ടിൽ ലാമ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഓൾറെഡി കൊടുക്കുന്നില്ല. അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബേസ് മോഡലാണ്. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ഈ സിഗ്മ മോഡൽ എന്ന് പറയുന്നതും ഹൈറൈഡറിൻ്റെ ഇ എന്ന് പറയുന്ന മോഡൽ രണ്ടും ഏകദേശം സെയിമാണ്. ഫീച്ചറുകളുടെ കാര്യത്തിൽ യാതൊരുവിധ ചേഞ്ചുകളുമില്ല. എന്നാൽ ഇൻറ്റീരിയറിൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് തീമാണ് ഈ പറയുന്ന ടയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ സിഗ്മ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ബ്രൗണിഷ് ടച്ചും കൂടെ വരുന്നുണ്ട്. ഒരു സിൽവർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ബ്രൗണിഷ് ടച്ചും കൂടെ വരുന്നുണ്ട്. എന്നാൽ ഇവിടെയും നമുക്ക് സിൽവർ ഫിനിഷുകൾ കാണാൻ കഴിയും. ഇനി പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ടയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ ഇ എന്ന് പറയുന്ന മോഡൽ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര സിഗ്മ എന്ന് പറയുന്ന മോഡലിൻ്റെ മുകളിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വാഹനം എടുക്കണം എന്ന് പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഫസ്റ്റ് തിങ്, ടയോട്ട നൽകുന്ന വാറണ്ടിയാണ്. അതായത് ടയോട്ട നൽകുന്ന വാറണ്ടി എന്ന് പറയുന്നത് 100,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം, ഇതാണ് ടയോട്ട നൽകുന്ന വാറണ്ടി. നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള സർവീസ് എക്സ്പീരിയൻസ് ടയോട്ടയിൽ നിന്ന് ലഭിക്കും. നിങ്ങളൊരു ടയോട്ട ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഷോറൂമിൻ്റെ സർവീസ് സെഗ്മെൻറ്റിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു റിസപ്ഷൻ എന്ന് പറയുന്നത്, റിസപ്ഷൻ ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന ഒരു റിസപ്ഷൻ, നമുക്ക് ലഭിക്കുന്ന റിസപ്ഷൻ. ഇനി ഇൻ കേസ് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നം പോലും ഉണ്ടെങ്കിൽ അവർ അത് വാറണ്ടി പീരീഡിൽ അവർ കവർ ചെയ്ത് തരും. അത് മാത്രമല്ല, തീർച്ചയായിട്ടും വാറണ്ടി കഴിഞ്ഞ ഒരു വാഹനമാണെങ്കിൽ പോലും അവർ വളരെ ആവശ്യമുള്ള പാർട്സേ അവർ മാറുകയുള്ളൂ, ആവശ്യമില്ലാത്ത പാർട്സുകൾ മാറില്ല. ഇനി എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രൊഫഷണലായിട്ട് അവരത് മാറിത്തരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എത്ര നല്ല വണ്ടി വാങ്ങിച്ചിട്ടും കാര്യമില്ല, അതിൻ്റെ സർവീസ് മോശമാണെങ്കിൽ തലവേദനയാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 3 വർഷം അല്ലെങ്കിൽ 100,000 കിലോമീറ്റർ ഇതാണ് ടയോട്ട നൽകുന്ന വാറണ്ടി. അപ്പോൾ ടയോട്ടയിൽ നിന്നൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് നമുക്കുണ്ടായിരിക്കും. കാരണം സർവീസിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ടയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡറിൻ്റെ പ്രൈസും മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് പ്രൈസും തമ്മിൽ 3000 രൂപയുടെ ഡിഫറൻസ് മാത്രമാണുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു 3000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടുതൽ വാറണ്ടി പീരീഡാണ്. എന്നാൽ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് പ്രൈസ് അല്ലെങ്കിൽ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ലഭിക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷമാണ്. സീ ദ ഡിഫറൻസ്, വെറും 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷം. അപ്പോൾ നിങ്ങളൊരു 3000 രൂപയും കൂടെ അധികം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്? 3 വർഷവും 100,000 കിലോമീറ്റർ വാറണ്ടിയുമാണ് ടയോട്ട നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നിങ്ങൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് വളരെ തിങ്ക് ചെയ്ത് വൈസ്ഫുൾ ആയിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം. കാരണം ടയോട്ടയുടെ വാഹനങ്ങൾ എന്തുകൊണ്ടാണ്, നമുക്കറിയാം 8 ലക്ഷം കിലോമീറ്റർ 9 ലക്ഷം കിലോമീറ്റർ ഒന്നും ടയോട്ടയുടെ എഞ്ചിൻ ഒരു പ്രശ്നമല്ല. എന്നാൽ ഈ വാഹനത്തിലുള്ള സുസുക്കിയുടെ കെ സീരീസ് സി അല്ലെങ്കിൽ 1.5 കെ സീരീസ് സി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനം എഞ്ചിൻ ഭാഗം കൊണ്ട് ഒരിക്കലും മോശമല്ല, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള വാഹനമാണ്. നമ്മൾ XL6 എർട്ടിഗയിലും ഒക്കെ കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തും യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷേ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊഫഷണലായിട്ട് മാറ്റിത്തരുന്ന ഒരു സർവീസ് സെൻ്ററും, എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ ഓക്കെ അതൊരു ഓക്കെ രീതിയിലേക്ക് മാറ്റിത്തരുന്ന സർവീസ് സെൻ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടയോട്ടയുടെ സർവീസ്, ടയോട്ട വാഹനങ്ങൾ എടുക്കുന്ന എല്ലാ ആൾക്കാരും അതിൻ്റെ ഫീച്ചറുകൾ കണ്ടിട്ടൊന്നുമല്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ടയോട്ടയുടെ ലെജൻഡറിൽ നിന്നും ആ ഒരു സെഗ്മെൻറ്റിൽ കൊടുക്കുന്ന വാഹനത്തിൻ്റെ യാതൊരുവിധ ഫീച്ചറുകളുമില്ല. എന്നിട്ടും ആൾക്കാർ അതിലേക്ക് പോകാൻ കാരണം എന്താ? അതിൻ്റെ സർവീസാണ്. തീർച്ചയായിട്ടും സർവീസാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാഹന കമ്പനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സർവീസാണ്. ഇനി രണ്ടാമത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് പെയിൻ ക്വാളിറ്റി. നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര അതുപോലെ തന്നെ ടയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ ഇത് രണ്ടിൻ്റെയും ബേസ് മോഡലിൻ്റെ പെയിൻ ക്വാളിറ്റി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, പെയിൻ ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടയോട്ട അർബൻ ക്രൂയിസറിൻ്റെ പെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് മച്ച് മോർ ബെറ്റർ ദാൻ ഗ്രാൻഡ് വിറ്റാര. ഇതിൻ്റെ ഒരു സജഷൻ മാത്രമാണ്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പടി മുകളിൽ അർബൻ ക്രൂയിസറിലാണ്. കാരണം അർബൻ ക്രൂയിസർ അല്ലെങ്കിൽ ടയോട്ട തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിലും രണ്ട് വാഹനങ്ങളും ടയോട്ടയാണ് ഉണ്ടാക്കുന്നത്, ടയോട്ടയുടെ പ്ലാന്റിലാണ് ഈ രണ്ട് വാഹനം ഉണ്ടാക്കുന്നത്. എന്നാൽ പോലും ഹൈറൈഡറിൻ്റെ ഒരു പെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് അപ്പ് മാർക്കറ്റായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഫാക്ടറികൾ തന്നെയാണ്, ഓൾറെഡി നമുക്കറിയാം ഈ വാഹനം വാല്യൂ ഫോർ മണിയാണ്, അതുപോലെ ഈ വാഹനത്തിന് ഒരുപാട് ഫീച്ചറുകളുണ്ട്. നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, സിഗ്മ വേരിയൻറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3000 രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 50,000 രൂപയ്ക്ക് മുകളിലൊരു പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് നൽകും. അപ്പോൾ തീർച്ചയായിട്ടും ടാറ്റയുടെ സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് വളരെ റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളൊരു വാഹനം മേടിക്കാൻ പോകുമ്പോഴും ഈ ഒരു വാഹനം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരിക്കലും ഈ ഒരു കോണ്ടൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ ഒരിക്കലും നിങ്ങൾക്കൊരു നെഗറ്റീവ് ആയിരിക്കില്ല, നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടേ ഭവിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു ചെറിയൊരു കോണ്ടൻറ്റ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.